എട്ടാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ അടുത്ത സെക്ഷനാണ് റെഗുലർ പോളിഗൺസ് അഥവാ സമബഹുഭുജങ്ങൾ. നമുക്ക് മൂന്ന് ആംഗിൾസും ഈക്വലായിട്ട് ഉള്ള ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിൻ്റെ അത് ഐസോസിൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകതകളും ഈക്വലാറ്ററിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഒരു ക്വാഡ്രിലാറ്ററൽ, അതായത് ഇപ്പോൾ ഒരു റെക്ടാങ്കിൾ ഞാൻ എടുക്കുകയാണ്, ആ റെക്ടാങ്കിളിൻ്റെ ആംഗിൾസ് എല്ലാം ഈക്വലാണ്, അപ്പോൾ അതിൻ്റെ സൈഡുകൾ ഈക്വൽ ആകണം എന്ന് നിർബന്ധമുണ്ടോ? ഒരിക്കലും റെക്ടാങ്കിളിൻ്റെ സൈഡുകളെല്ലാം നാല് സൈഡും ഈക്വൽ ആകത്തില്ല അല്ലേ. അങ്ങനെ ഈക്വൽ ആകുന്ന ക്വാഡ്രിലാറ്ററാണ് അതിനെ എന്താ പറയുന്നത്, സ്ക്വയർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പാരലോഗ്രാം ആണെങ്കിലോ അതിൻ്റെ ആംഗിൾസ് ഈക്വൽ ആവും. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ അതിൻ്റെ സൈഡ്സ് ഈക്വൽ ആവണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല, അതിൻ്റെ സൈഡ്സ് ഈക്വൽ ആയാൽ അതിനെ സ്ക്വയർ എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം പെന്റഗണിൻ്റെ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 540 അല്ലേ. സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ പെന്റഗൺ എന്ന് പറയുന്നത് എത്രയാണ്? 540 ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈച്ച് ആംഗിൾ, നമുക്കറിയാം പെന്റഗണിന് അഞ്ച് സൈഡുണ്ടല്ലേ, സോ 108 വരും. ഇതായിരിക്കും അതിൻ്റെ ഓരോ സൈഡ് എന്ന് പറയുന്നത്. ഞാനൊരു പെന്റഗൺ വരച്ച് കാണിക്കാവേ, ഇതാണല്ലേ ഇതിൻ്റെ ഓരോ സൈഡും 108 ആയിരിക്കും. ഇപ്പം നമുക്ക് ആംഗിൾസ് എല്ലാം ഈക്വലായിട്ട് കിട്ടി. ഇതിൻ്റെ സൈഡ് ഈക്വൽ ആകണം എന്നുണ്ടോ? ഇങ്ങനെ സൈഡും കൂടി ഈക്വൽ ആകണമെങ്കിൽ അതിനെയാണ് റെഗുലർ പെന്റഗൺ എന്ന് പറയുന്നത്, അത് സമ ബഹുഭുജങ്ങൾ എന്നും പറയും അല്ലേ. അതുപോലെ തന്നെ ഹെക്സഗൺ വരയ്ക്കാൻ പറ്റും, ഇങ്ങനെയെല്ലാം വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ സൈഡുകളും ആംഗിൾസും ഈക്വലായിട്ടുള്ള പോളിഗണിനെ പറയുന്ന പേരാണ് റെഗുലർ പോളിഗൺസ് അഥവാ സമ ബഹുഭുജങ്ങൾ. ഓക്കെ, സൈഡും ആംഗിളും ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് റെഗുലർ പോളിഗൺ അഥവാ സമബഹുഭുജങ്ങൾ എന്ന് പറയുന്നത്.